നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അവസാനഘട്ട സ്ഥാനാർത്ഥി പട്ടികകളിലാണ് കനയ്യകുമാറിന്റെ പേര് തെളിഞ്ഞു കണ്ടത്. നോർത്ത് ഈസ്റ്റിൽ നിന്നും മത്സരിക്കുന്ന കന്യയ്യ ആവേശപൂർവ്വം പ്രചാരണം തുടരുകയാണ്. മുപ്പത് ശതമാനം മുസ്ലിം വോട്ടർമാരുള്ള നോർത്ത് ഈസ്റ്റ് ഡൽഹി 2020 കലാപകാലത്ത് ഏറ്റവും കലുഷിതമായ പ്രദേശം കൂടിയായിരുന്നു. CAA സമരത്തിലും തുടർന്നും കനയ്യ എടുത്ത നിലപാടുകൾ പ്രദേശത്തെ ന്യൂനപക്ഷ സെക്യുലർ വോട്ടുകൾ ഉറപ്പാക്കാൻ സഹായിക്കുമെന്നാണ് ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷ. തുടർച്ചയായി രണ്ട് തവണ മണ്ഡലത്തിൽ നിന്ന് ജയിച്ച മനോജ് തിവാരിയുമായാണ് കനയ്യയുടെ പോരാട്ടം. 2014 ഷീലാ ദീക്ഷിതിനെ തോൽപ്പിച്ചാണ് മനോജ് തിവാരി നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ നിന്നുള്ള MP. 2019 ഷീലാ ദീക്ഷിത് പരാജയപ്പെട്ടു. 50% വോട്ട് നേടിയാണ് അന്ന് മനോജ് തിവാരി വിജയിച്ചത്. BJP camp is quite frightened. It's quite observing. Observations are coming like BJP is quite frightened about the fight. And what do you think? Actually, they didn't do anything here. When Mr. Manoj Tiwari is MP here since 10 years. Two terms he is MP. But he didn't do anything. So there is huge anti-incumbency. And they have tried very hard to polarize the area. But the people is mostly in the north is Delhi. People are coming from very, like they are working class people. There are people, those who are migrants from different states. So their major basic issues are like, there should be no traffic jam, and the drainage system problem, and the authoritarian behavior of DDA, and the like there is another problem of drugs and alcohol. So, and crime against women. These are the core issues here, but he has been not delivering anything. That's why people are fed up with him. He is frightened because of his own behavior, because of his own work, what he has done in the past. So I think people are here in mood of change. But they have been pumping money and all the propaganda materials and all, bringing all the big leaders and giving the polarization speech and all. But I think people are undercurrent, they are in mood to change here. വടക്കുകിഴക്കൻ ദില്ലിയിൽ എത്തിയാൽ ദില്ലിക്കാരല്ലെന്ന് മനസ്സിലായാൽ അടുത്ത ചോദ്യം പൂർവാഞ്ചലുകളാണോ എന്നായിരിക്കും. ഉത്തർപ്രദേശിൽ നിന്നും ബീഹാറിൽ നിന്നും ദില്ലിയിലേക്ക് കുടിയേറി താമസിച്ചവരെയാണ് പൂർവാഞ്ചലുകൾ എന്ന് വിളിക്കുന്നത്. വടക്കുകിഴക്കൻ ദില്ലിയിലെ വലിയ വിഭാഗം താമസക്കാരും പൂർവാഞ്ചലുകളാണ്. അതുകൊണ്ട് തന്നെ ബീഹാറിയായ കന്യയ്യയ്ക്ക് അവിടെ സ്വീകാര്യതയുണ്ട്. കഴിഞ്ഞ തവണ ബീഹാറിലെ ബെഗുസാരായ് മണ്ഡലത്തിൽ 400,000 വോട്ടിന് പരാജയപ്പെട്ടെങ്കിലും അന്ന് കനയ്യയുടെ പ്രചാരണമുണ്ടാക്കിയ ഓളം വലുതായിരുന്നു. എന്നാൽ അന്ന് കണ്ട കനയ്യയല്ല നോർത്ത് ഈസ്റ്റ് ഡൽഹിയിൽ കാണുക. CPIയിൽ നിന്നും കോൺഗ്രസിലെത്തിയ കനയ്യയുടെ പ്രചാരണത്തിന് ഇത്തവണ താരപ്പകിട്ടുകളൊന്നുമില്ല. JNUയിലെ സഖാക്കളുടെ മുദ്രാവാക്യങ്ങളും ഉയർന്നുകേട്ടില്ല. പാർട്ടി മാറിയതും പഴയ JNU സഖാക്കളുമായി അകന്നതുമാകാം കാരണം. കോൺഗ്രസ്, ആം ആദ്മി പ്രവർത്തകർക്കൊപ്പമാണ് കനയ്യ ഇത്തവണ ജനങ്ങളെ കാണാൻ ഇറങ്ങുന്നത്. മുതിർന്നവരുടെ കാല് തൊട്ട് വണങ്ങി ചിരിച്ച് കൈകൂപ്പി പ്രവർത്തകർ നയിക്കും വഴിയെ മുന്നോട്ട്. കഴിഞ്ഞ തവണ വൻ ഭൂരിപക്ഷത്തിന് ജയിച്ച മനോജ് തിവാരിക്ക് ഇത്തവണ മത്സരം കടുത്തതാണ്. മണ്ഡലം തിരിഞ്ഞു നോക്കിയില്ലെന്നതാണ് പ്രധാന ആരോപണം. അതിനൊപ്പം കനയ്യകുമാറിന്റെ പ്രശസ്തി. അവസാന ദിവസങ്ങളിൽ കെജ്രിവാളിന്റെ വരവ് കൂടിയാകുമ്പോൾ മണ്ഡലം മറിയുമെന്നാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രതീക്ഷ. കെജ്രിവാളിന്റെ ജാമ്യവും BJP ക്യാമ്പിൽ ആത്മവിശ്വാസക്കുറവുണ്ടെന്ന നിരീക്ഷണങ്ങളുമെല്ലാം കനയ്യയ്ക്ക് മാത്രമല്ല ഇന്ത്യ മുന്നണിക്കും ദില്ലിയിലെ പ്രചാരണങ്ങളിൽ ഊർജം പകരുന്നുണ്ട്.